Welcome to Sonia's Kitchen. Today, I am going to make a rabbit roast. Now, I am going to cut the rabbit clean. I am going to put it in this one. This is a rabbit. I am going to put it in this one. I am going to put it in this one. ഇതിനെ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കാം ഇതുപോലെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം മൂടി വെച്ച് വേകാനായിട്ട് വെക്കാം റാബിറ്റ് വേകാനായിട്ട് അധികം നേരം ഒന്നും വേണ്ട ഇപ്പോ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഈ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനെ മൂടി വെച്ച് കൊടുക്കാം ഈ ഹൈ ഫ്ലെയിമിൽ തന്നെ വേകാനായിട്ട് വെച്ചാൽ മതി ലോ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട കാര്യമില്ല ഈ മുയലിറച്ചിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ രണ്ട് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ടാണ് ഞാൻ ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് വഴറ്റാൻ എളുപ്പത്തിന് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴറ്റിയെടുത്ത തേങ്ങ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി രണ്ട് തണ്ട് കറിവേപ്പില ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ഇറച്ചി വേകാൻ വെച്ചപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടായിരുന്നു വെച്ചത് അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം ഈ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ കൂടി ചേർത്ത് കൊടുക്കാം 2 സ്പൂൺ മുളക് പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി 2 സ്പൂൺ ഗരം മസാല 2 സ്പൂൺ കുരുമുളക് പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ ചൂടാക്കി എടുക്കണം അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മസാല ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇറച്ചി വെന്തോന്ന് ഒന്ന് മൂട മാറ്റി നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി ഇറച്ചിയൊക്കെ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് 2-3 മിനിറ്റ് നേരം കൂടി മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ കറിയിലെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ കറിയിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റാബിറ്റ് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്